ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അതാ കോഴിക്കാല്. കോഴിക്കാലുണ്ടൊരു വെറൈറ്റി, ഒരു പുതിയൊരു ഡിഷ്. നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. വീഡിയോയിലോട്ട് പോവാം. നമുക്ക് കാലെല്ലാം അങ്ങ് ചുട്ട് വൃത്തിയാക്കി എടുക്കാം നമുക്ക് ആദ്യം. ഓക്കെ, നല്ല രീതിക്ക് നമുക്ക് കഴുകി എടുക്കാം. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. മസാല അരിപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് പട്ട ഗ്രാമ്പൂ എല്ലാം നമ്മൾ പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുത്ത് മഞ്ഞപ്പൊടി ആയിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ കൂടെ അങ്ങ് ചേർത്തിട്ട് കുഴച്ചെടുക്കാം നമുക്ക്. കുറച്ച് ഉപ്പൂടെ അങ്ങോട്ട് കൊടുക്കാം. തക്കാളി വെച്ച് കൊടുക്കുക. കത്തരിക്ക ഒരു 2 എണ്ണം അങ്ങോട്ട് കൊടുക്കുക. 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 ശകലം വിനാഗിരി കൂടെ ചേർക്കുക. ചിക്കൻ്റെ കാലല്ല നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് കുറച്ച് ഉണക്ക മുന്തിരി ഇവിടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ കുക്കറിൽ വേവിച്ചെടുക്കാം. നമുക്കിത് മാറ്റാം ഒരു പാത്രത്തിലോട്ട്. നല്ലൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇതിന് ലാസ്റ്റ് വേറൊരു പണിയുണ്ട്, നമുക്ക് അപ്പോഴറിയാം എന്താണെന്ന്. ഇതിൻ്റെ സസ്പെൻസ്. മൈദ മാവ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് മൈദ മാവ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാത്രം ചൂടായതിനായിട്ട് നമുക്ക് അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ നമുക്ക് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഴിയുടെ കാലിട്ട് കൊടുക്കാം. ഓൾറെഡി വേവിച്ചതാണ്, എല്ലാം മറിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നേരത്തെ റെഡിയാക്കേണ്ട ബാക്കി ഗ്രേവിയാണ്. ഇതിനെ നമ്മൾ സോസ് ആക്കുക. ഈ ഗ്രേവിയിൽ കുറച്ച് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരൂടെ പൊടി ചേർക്കാം. നമുക്കതിനൊന്ന് നല്ല രീതിക്ക് ചൂടാക്കിയെടുക്കാം. അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ സോസും റെഡിയായി കഴിഞ്ഞു. സോസിലൊക്കെ നല്ല രീതി മുക്കി നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് പറയാം എങ്ങനെയാണെന്ന്. ആദ്യം വേണം സോസ് ഉണ്ടാക്കി നോക്കിയത്. നമുക്ക് എങ്ങനെ ഉണ്ടോ നോക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. അതേപോലെ തന്നെ സോസ് നമ്മൾ വിചാരിച്ചില്ല സോസ് ഇത്രയും സക്സസ് ആവുന്നൊന്നും. സോസ് എന്തായാലും നന്നായിട്ടുണ്ട്. എന്നാലും തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കണം. സാധനം പൊളിയാണ്, ഒരു രക്ഷയില്ല. ചുമ്മാ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തൊരു വെടിക്കിട്ട് പൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ബൈ.